നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത്, ഞാനൊരു രണ്ട് മൂന്ന് എപ്പിസോഡ് അവതരിപ്പിച്ച ഒരു വിഷയമാണ് ശത്രുദോഷത്തിനെ കുറിച്ച്. അപ്പം ശത്രുദോഷം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ പോലും ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. കാര്യം ഒരു ദിവസം വരുന്ന എനിക്ക് വരുന്ന ഈ കോളുകളിൽ ഏറ്റവും കൂടുതൽ ശത്രുദോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ആ ശത്രുദോഷത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾക്ക് അറിയേണ്ടുന്ന അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷപരമായിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം പ്രേതമുണ്ടോ, മനുഷ്യ ശരീരങ്ങളിൽ പ്രവേശിക്കുന്ന പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ എനിക്ക് നേരിട്ടുണ്ടായിട്ടുള്ള നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ, നമ്മൾ ഭയപ്പെട്ടു പോകുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ശരീരങ്ങളിലും ഈ ആത്മാക്കൾ വന്ന് കാണിക്കുന്ന ഒരു പ്രവൃത്തികൾ, അതിനെക്കുറിച്ചുമൊക്കെ ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട്. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു ചാനലുണ്ട്, ഈശ്വര എന്നാണ് അതിൻ്റെ പേര്. അതിൽ കൂടി ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും നമ്മുടെ പൂർവികരായിട്ടുള്ള മഹാന്മാരെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് അധികമായും പറയുന്നത്. അവരുടെ ചരിത്രങ്ങളാണ് പറയുന്നത്. ഈ രണ്ട് ചാനലും നിങ്ങൾ കാണുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ വിധ പ്രോത്സാഹനങ്ങളും തരണം. എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറന്നു പോകരുത്. അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശത്രുദോഷമാണ് ഇന്നത്തെ വീണ്ടും ഒരു വിഷയം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ഒരു ദിവസം എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് ശത്രുദോഷമാണ്. കാരണം വിളിക്കുന്ന പലരും വിളിച്ചിട്ട് ആദ്യം പറയുന്നത് ഞങ്ങൾക്ക് ശത്രുദോഷമാണ്, ശത്രുദോഷം കൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ദോഷങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും വിളിക്കുന്നത്. അപ്പം അത് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ശത്രുദോഷമാണ്. അതെങ്ങനെ പൂർണ്ണമായി അവർക്ക് മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ, അവരുടെ ശത്രു അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ അവരൊരു ശത്രുതയിലേക്ക് എത്തുന്ന സമയത്തിന് അയാൾ വെല്ലുവിളിക്കുന്നു, നിങ്ങളെ ഈ ഭൂമിയിൽ ഞാൻ താമസിപ്പിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ തന്നെയെങ്കിൽ ഇതിന് ഞാൻ എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് നാശം ഉണ്ടാക്കിത്തരും എന്ന് വെല്ലുവിളിച്ചിട്ട് അയാൾ പറഞ്ഞതുപോലെ ആ പറഞ്ഞ അതേ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ തന്നെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു അവർ ഇത് ശത്രുദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധികളാണ് പലരും വിളിച്ച് ചോദിക്കുന്നത്. അതിനുള്ളൊരു തക്കതായ ഒരു പ്രതിവിധിയെക്കുറിച്ചാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം എനിക്ക് വരുന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ ഇതാണ്. പക്ഷെ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കി, ഇതൊരു ഭീകരമായൊരു വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളൊരു കാര്യം, ഈ വിളിക്കുന്ന പലരും ശരിക്കും പറഞ്ഞാൽ അവർ നോർമലല്ല, മൈൻഡ് ഔട്ടായി കരും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലൊന്നും അല്ല അവർ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. കാര്യം സക്കല അവരുടെ കുടുംബത്തിൽ അവർക്കെന്ത് ദോഷം എങ്ങനെ വന്നു എന്ന് വരെ അവർ കൃത്യമായും, അതായത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കവടി വെച്ചോ ശംഖശാസ്ത്രം വെച്ചോ ഒക്കെ നോക്കി പറയുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. നമുക്കങ്ങനെ ഒരു ജോലിയൊന്നുമില്ല. ഇന്നലെയും ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചത്, ശത്രുദോഷം കൊണ്ട് എൻ്റെ മകളുടെ വിവാഹ ജീവിതം വരെ തകർന്നു പോയി, അവൾ വീട്ടിൽ വന്നിരിക്കുകയാണ്, അതിനൊരു പൂജ ഞങ്ങളെ വീട്ടിൽ ചെയ്യണം, എത്ര രൂപയാകും? അത് എൻ്റെ ഓഫീസിലാണ് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അത് സണ്ണോട് വിളിച്ച് ചോദിക്കണം എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞിട്ട്. പ്രശ്നം ഞങ്ങൾക്കറിയാം. അങ്ങനെ എൻ്റെ നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കാണ് പറയുന്നത് ഇതാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്കൊന്നും നോക്കണ്ടേ, ഇതെങ്ങനെയാണ് എന്താ വന്നു? ഇല്ല സാർ, ഞങ്ങൾക്കതറിയാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തോട്ട് ശത്രു ഞങ്ങളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ആ മകളെ തിരിച്ച് ഞാൻ തന്നെങ്കിൽ നിൻ്റെ വീട്ടിൽ വരുത്തിയിരിക്കും, ബന്ധം വേർപ്പെടുത്തി. അതുപോലെ സംഭവിച്ചു, ആ പെൺകുട്ടി എന്ന് വന്ന് അവിടെ ഇരിക്കുകയാണ്. മാനസികമായിട്ട് ആ കുട്ടി വലിയ ഡിപ്രഷനിലാണ്, മെൻ്റലി പ്രോബ്ലം ആണ് കുട്ടിക്ക്. അതുപോലെ മറ്റൊരു വന്നത്, ഈ ഒരു വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു അമ്മയും മകൾ മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അടുത്തുള്ള ആരോ ഈ പെൺകുട്ടിയെ വീട്ടുകാർ ചോദിച്ചിരുന്നു, ഇവർ കൊടുത്തില്ല. കാണാനെക്കുറിച്ച് സൗന്ദര്യമുള്ളൊരു കുട്ടിയാണ്, ഇപ്പോഴും നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി തന്നെയാണ്. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവരും ഇതുപോലെ ശബ്ദം ചെയ്തു,
ഈ വിവാഹ ജീവിതം ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടത്തി വിവാഹ ജീവിതം നന്നായി മുന്നോട്ട് പോകില്ല, ഞങ്ങൾ തന്നെ ഇതിനെ തകർക്കും എന്ന് പറഞ്ഞു. അത് തകർത്തു. ഇപ്പോൾ ആ പെൺകുട്ടി വെച്ചാൽ ഒരു ഒരു എപ്പോഴും പേടിയും ഒരു സംശയവും കാര്യങ്ങളും എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് തന്നെ 150 സംശയങ്ങളാണ്. 5 മിനിറ്റിനുള്ളിൽ 150 സംശയം ചോദിക്കും. ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനും അടുത്ത ചോദിക്കും. ഈ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു മൈൻഡാണ് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം അപ്പം ഈ അനുഭവിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് ശത്രുദോഷമാണ്. കാരണം എന്താണ് പറയുന്നത്, പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ നിന്നെ ഞങ്ങൾ ഇത് ഈ വിധത്തിൽ നിന്നെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് അങ്ങനെയല്ല, മറ്റൊരു വിധത്തിലാണ് ദോഷമാണ് എന്നൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ അതായിരിക്കില്ല സത്യം. സത്യം ഇത് തന്നെയാണ്, പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശത്രുദോഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെയാണ്. ചുറ്റിനും നമ്മുടെ 4 ഭാഗത്തും ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായി ജീവിക്കുന്നത് കൊണ്ടോ, നമ്മുടെ കുട്ടികൾ പഠിച്ച് നല്ലൊരു തൊഴിൽ നേടിയത് കൊണ്ടോ, നമ്മൾ കടം വാങ്ങിച്ചിട്ടായാലും ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങിച്ച് അതിനകത്ത് ഐശ്വര്യമായിട്ടൊരു വീട് വെച്ച് താമസിക്കുന്നത് കൊണ്ടോ ഒക്കെ ശത്രുദോഷങ്ങൾ പല വിധത്തിൽ നമുക്ക് വരാം. അപ്പോൾ ഇന്ന് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ശത്രുദോഷങ്ങളെ എങ്ങനെ നമുക്ക് അകറ്റി നിർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2-3 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, പല വിധത്തിൽ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായി ഇന്ന് ചോദിച്ചിരിക്കുന്നത് അത് കുറച്ച് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് അത് ഫലപ്രദമാകുന്ന നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നത് നമുക്കൊരു പൂജ ചെയ്യണം, ഒരുപാട് ശത്രുദോഷങ്ങളുണ്ട് മാറുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടുന്ന പൂജ നരസിംഹ പൂജ തന്നെയാണ്. നരസിംഹമൂർത്തിയെ നമ്മൾ പൂജയിൽ ആവാഹിച്ചിരുത്തി അതിനുള്ള കളമൊക്കെ ഇട്ട് ഒരുക്കി കുറേ ഒരുപാട് ക്രിയകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഇരുത്തി തന്നെയാണ് നരസിംഹമൂർത്തിയെ ആവാഹിച്ചിരുത്തി തന്നെയാണ് നമ്മൾ ശത്രു പൂജ ചെയ്യേണ്ടത്. ശത്രുവിനെ നശിപ്പിക്കാൻ ഈ ശത്രുദോഷം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, കാരണം ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തി അവതരിച്ചിരിക്കുന്നത്. അപ്പം മൂർത്തിയുടെ ഭാവം തന്നെ രൗദ്രഭാവമാണ്, ശത്രുവിനെ നശിപ്പിക്കുന്ന ഭാവമാണ്. നശിപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം അവതരിച്ചത് പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ മഹാരാജാവിനെ നെഞ്ചി പുലർന്ന് അദ്ദേഹം കൊലപ്പെടുത്തി. പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ ആവാഹിച്ച് പൂജ ചെയ്യുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മുടെ ശത്രുവിൽ നിന്നും നമുക്ക് വരുന്ന ദോഷങ്ങളെ മാറ്റി അതിൽ നിന്നും നമുക്ക് നല്ലൊരു ജീവിതം തിരിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത്. അപ്പം നരസിംഹ പൂജയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അത് സന്ധ്യയ്ക്ക് ശേഷമാണ്. അതിൻ്റെ ക്രമങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കളവും കാര്യങ്ങളും വിളക്കുവെപ്പും ഒരുക്കുമൊക്കെ തുടങ്ങിയെങ്കിൽ പോലും സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ പൂജ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്. അതിന് കുറച്ച് സ്ഥലമൊക്കെ വേണം. വീടിൻ്റെ ഹാളിലാണ്, കന്യമൂലയൊന്നും നോക്കി ചെയ്യേണ്ട കാര്യമില്ല. ഹാളിൽ കിഴക്ക് ദർശനമായിട്ടിരുന്ന് 14 വിളക്കുമൊക്കെ വെച്ചിട്ട് വലിയ കളവൊക്കെ ഇട്ട് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട, അതിനകത്ത് പ്രധാനമായും കൊടുക്കേണ്ട പാനകം എന്ന് പറയുന്ന ഒരു നിവേദ്യമൊക്കെയാണ് കൊടുക്കേണ്ടത്. വീട്ടിലുള്ള എല്ലാവരെയും ഇരുത്തി തെറ്റിപ്പൂവൊക്കെ ഉഴിഞ്ഞിടിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ പൂജയോടൊപ്പം അതിന് വേണ്ടുന്ന ഹോമങ്ങളും ഒക്കെ ചെയ്യണം. ഈ ഹോമത്തിലാണ് നമ്മുടെ ഈ ഈ ആ പൂജ ചെയ്യുന്ന ഭൂമിക്കോ ഗ്രഹത്തിലോ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്കുള്ള എല്ലാ ദോഷങ്ങളെയും നമ്മൾ ആവാഹിച്ച് നശിപ്പിച്ച് കളയുന്നത്. അപ്പം ഇത് ഇങ്ങനൊരു പൂജ ചെയ്ത് നമ്മൾ ശത്രുദോഷത്തെ പൂർണ്ണമായും നമ്മുടെ ആ വീട് ഭൂമിയിൽ നിന്നും ആ ഗ്രഹത്തിൽ നിന്നും ആ ഗ്രഹത്തിൽ വസിക്കുന്ന ആ ആൾക്കാരിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പിന്നീട് ഈ അതായത് നമ്മുടെ ശത്രു ആ നമ്മളെ പൂജ ചെയ്യുന്ന നിമിഷം വരെയുള്ള ആ നമുക്ക് വേണ്ടി വിട്ടിട്ടുള്ള എല്ലാ ശത്രുദോഷങ്ങളെയും നമ്മൾ നശിപ്പിച്ചു. പക്ഷേ ഈ ശത്രു അടുത്ത ദിവസം വീണ്ടും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പം എല്ലാ മാസവും നമുക്ക് വന്ന് പൂജ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് പൂജ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പൂജ എന്ന് പറയുന്നത് ഒരുപാട് പണച്ചെലവ് വരുന്നതാണ്. അപ്പം മാസം നമുക്കിങ്ങനെ പൂജ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടുന്നുള്ളൊരു സംവിധാനം, എന്ന് വെച്ചാൽ നമ്മൾ ഈ പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പോൾ തന്നെ അതായത് ഈ ദോഷങ്ങളെല്ലാം ആവാഹിച്ച് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പലരും പല രീതിയിലാണ് അതിനെ ആവാഹിക്കുന്നത്. ആവാഹിച്ച് പ്രതിമയിലോ എന്തെങ്കിലും ആവാഹിച്ച് ഇതിനെ നമ്മൾ പൊതിഞ്ഞ് കെട്ടി ദർഭ വെച്ച് കെട്ടി നമ്മുടെ വീടിന് പുറത്ത് വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് എവിടെയെങ്കിലും തൽക്കാലം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം 5 കലശം ഈ നരസിംഹയന്ത്രം തന്നെ എഴുതി 7 ദിവസത്തെ പൂജ കഴിഞ്ഞ് കലശത്തിനകത്ത് വെച്ച് നൂലുകൊണ്ട് ബന്ധിച്ച് കൊണ്ടുവരുന്ന 5 കലശം അത് വീടിൻ്റെ 4 മൂലയ്ക്കും നടപടിക്ക് മുൻപിലുമായിട്ട് കുഴിച്ച് സ്ഥാപിക്കുക. ഇത് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ ഈ ശത്രു എന്തായാലും അവൻ നേരം കൊടുത്ത് കൊടുക്കുക, ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്ത് പണി തരാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ പൂജയുടെ മണിയുടെയും കാര്യങ്ങളും കേൾക്കുമ്പോൾ അവന് മനസ്സിലാകും ഇതെന്തോ പ്രതിവിധി ചെയ്തു. അപ്പം പിന്നെ അവൻ ചുമ്മാതിരിക്കുകയില്ല. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും പോകും.
അവൻ കോപം അവൻ പോയി ചെയ്തു, വീണ്ടും നമുക്ക് കൊട്ട് കിട്ടുമ്പം നമ്മൾ വീണ്ടും നമുക്ക് വിളിച്ച് പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സംരക്ഷണം സെക്യൂരിറ്റി ചെയ്ത് വെക്കുന്നത്. ഈ നാല് അഞ്ച് കലശം നമ്മുടെ വീടിൻ്റെ നാല് ഭാഗത്തും അഞ്ച് ഭാഗത്തുമായിട്ട് സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവൻ എവിടെ പോയി എന്തൊക്കെ ചെയ്താലും 12 വർഷത്തേക്ക്, വെള്ളിത്തകടിലാണ് ചെയ്യുന്നത്, 12 വർഷത്തേക്ക് യാതൊരു വിധമായ ഇതുപോലുള്ള ദോഷങ്ങളും നമ്മളിലേക്ക് വരാതിരിക്കുവാൻ ഈ ചെയ്യുന്ന കലശം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ശത്രുദോഷം നമുക്ക് അധികമായി വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ചില പരിഹാര കർമ്മങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് പോലെയാണ്, അതൊക്കെ ചെയ്ത് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അതിലും രക്ഷപ്പെടാത്ത വിധം നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭൂമിക്ക് ശത്രുദോഷം ഏറ്റിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ ചെയ്യേണ്ടുന്ന നരസിംഹ പൂജ ഹോമം, ഇത് നമ്മൾ പൂർണ്ണമായും ചെയ്താൽ, അത് വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുദോഷത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. അപ്പം ഈ നരസിംഹ പൂജ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം, ഈ ശത്രുദോഷം കൊണ്ട് നമുക്ക് വരുന്ന മറ്റൊരു ദോഷത്തിന് പരിഹാരമാകും. എന്താണ് മറ്റൊരു ദോഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടു പോകും. അപ്പം ശത്രുദോഷം നമുക്കുണ്ടായാൽ, നമ്മൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് തകർച്ചകളുണ്ടാകും. തൊഴിലിലാണെങ്കിൽ തൊഴിലിൽ വിരക്തി, തൊഴിൽ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും. തൊഴിൽ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നരസിംഹ ഹോമ പൂജയോടൊപ്പം ഹോമം ചെയ്യുന്നത് കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി, അതായത് സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന തൊഴിലിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുദോഷം കൊണ്ട് നമ്മുടെ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടു പോവുകയോ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നമുക്ക് ബിസിനസ് നഷ്ടപ്പെടുകയോ അതിനൊരു കുറവ് വരികയോ ചെയ്താൽ, ഈ നരസിംഹ പൂജയും ഹോമവും ചെയ്യുന്നതോടുകൂടി അതിനെല്ലാം ആ തടസ്സങ്ങളെല്ലാം മാറി വളരെ ശക്തമായിട്ട് പഴയതിനേക്കാളും ഭംഗിയായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ശത്രുദോഷം സാധാരണഗതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി അർച്ചനയോ പൂജകളോ വഴിപാടുകളോ നിവേദ്യങ്ങളോ കൊടുത്ത് മാറ്റാൻ പറ്റും, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന നരസിംഹ പൂജയും ഹോമത്തിനെ കുറിച്ചുമാണ് ഞാനിന്ന് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അതുപോലെ എനിക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം, അത് ഷെയർ ചെയ്യണം, പ്രധാനമായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് ഓൺലൈൻ വഴി സാധിക്കും. ഈ കാണിക്കുന്ന നമ്പറിലാണ് നിങ്ങളത് എഴുതി അറിയിപ്പിക്കേണ്ടത്. ഈ നമ്പറിൽ ആദ്യം വിളിക്കുക. വിളിച്ചു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ഈ ഇതിൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന വിവരങ്ങളെക്കുറിച്ച് അവർ പറയും. അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇതിൻ്റെ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നുള്ളതിനെ കുറിച്ചുള്ള വോയിസ് മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ച് എന്നോട് നിങ്ങൾക്ക് സംസാരിച്ച് അത് ആ സംശയം നിങ്ങൾക്ക് നിവർത്തിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങളോ വീടോ ഒക്കെ വന്ന് കണ്ട് പരിശോധിച്ച് വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ നേരിട്ട് വന്ന് അത് കണ്ട് പരിശോധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്തുതരാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്കും ഈ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത്. വിളിച്ചതിന് ശേഷം അവർ പറഞ്ഞു തരുന്ന അനുസരിച്ച് ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ കൊടുത്താൽ മതി. രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. എന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ എവിടെയാണ് വരേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി അറിയാം. അതിനായി ഇക്കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമായ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡീദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. വസ്തുനിഷ്ഠമായി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഗണിച്ചു പറയുന്നത് കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്ര തന്ത്രിയായ ബ്രഹ്മശ്രീ സുനിൽ സുന്ദർ. നേരിൽ വരുന്നവർ ഈ നമ്പറുകളിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്.